നമ്മുടെ ചർമ്മം നല്ല ഗ്ലോയിങ്ങും സോഫ്റ്റും ഫ്രഷുമായിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്ക് ആണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാക്കാണിത്. കാരണം ഈ പാക്കിൽ ഉപയോഗിക്കാൻ പോകുന്നത് പഴവും അതുപോലെ മുന്തിരിയും ഒക്കെയാണ്. നമ്മുടെ ചർമ്മത്തെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ സഹായിക്കുന്ന ഈ പാക്ക് തയ്യാറാക്കാൻ മറ്റെന്തെല്ലാം ചേരുവകൾ കൂടി വേണമെന്ന് നോക്കാം. പച്ചമുന്തിരി, പഴം, തേൻ, റോസ് വാട്ടർ എന്നിവയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ പച്ചമുന്തിരി എടുത്ത് 2-3 തവണ നന്നായിട്ട് കഴുകിയെടുക്കുക. പുറത്തു നിന്ന് വാങ്ങിക്കുന്ന മുന്തിരിയൊക്കെ ആയതുകൊണ്ട് തന്നെ കെമിക്കലുകളൊക്കെ പുറത്തുണ്ടാകും. അതൊക്കെ നന്നായിട്ട് കഴുകുക. ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ ഈ ഒരു മുന്തിരി സഹായിക്കുന്നുണ്ട്. ആരോഗ്യമുള്ളതും യങ് ആയതുമായ ചർമ്മം നൽകാനും ഇത് സഹായിക്കും. അതുപോലെ മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ ചർമ്മത്തിലുള്ള കറുത്ത പാടുകളും പ്രായമാകുന്നതിന്റെ സൂചനകളായിട്ടുള്ള വരകളും കുറയ്ക്കും. അപ്പൊ നമ്മളിവിടെ മുന്തിരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കാം. ഇവിടെ ഇതുപോലെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നീര് മാത്രമാക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നീര് മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പഴം എടുക്കുക. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. നമ്മുടെ ചർമ്മം ഈർപ്പമുള്ളതായിരിക്കാനും പോഷിപ്പിക്കാനും ഒക്കെ പഴം സഹായിക്കും. അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ പഴം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഈ പഴത്തിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മം സ്മൂത്ത് ആക്കും. അപ്പൊ പഴം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതുപോലെ ഉടച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഈ ഉടച്ചു വെച്ച പഴത്തിലേക്ക് ആവശ്യത്തിന് തേൻ ചേർത്ത് കൊടുക്കുക. ഈ തേനിന്റെ ഗുണങ്ങൾ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മത്തെ നാച്ചുറലായിട്ട് ഗ്ലോയിങ് ആക്കാനും ആക്നി ഒന്നും ഉണ്ടാകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് തേൻ. അപ്പൊ തേൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിനുശേഷം ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ നമ്മുടെ ചർമ്മം ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. അതുപോലെ അമിതമായിട്ടുള്ള എണ്ണ തുടച്ചു നീക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. റോസ് വാട്ടർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മുന്തിരി ജ്യൂസ് അല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി പാകമാക്കുക. നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ പാക്ക് നമുക്ക് ചർമ്മത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ചേരുവ നിങ്ങൾക്ക് അലർജി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നിൽക്കരുത്. അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാത്തവരെ അതൊക്കെ ഉപയോഗിച്ച് നോക്കുക. വളരെ നല്ല ഒരു പാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങാനായിട്ട് ഇവിടെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴുകി മാറ്റാവുന്നതാണ്. തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റിയാൽ മതി. കുറച്ച് നേരത്തേക്ക് സോപ്പ് ഒന്നും ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ പാക്ക് ഉണങ്ങിയതിന് ശേഷം കഴുകി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചർമ്മം നല്ല ഗ്ലോയിങ്ങും നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും സ്മൂത്ത് ആയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. ആഴ്ചയിൽ 1 തവണയെങ്കിലും ഇതുപോലെ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളും ഇത് വീട്ടിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.